സാധാരണ നമ്മള് ഗ്യാസുമ്പോ ഒരു ഗ്യാസിന്റെ ലൈറ്റർ വെച്ച് കത്തിച്ചാല് ഇത് കത്തും. പക്ഷെ ഇതില് ഫ്ലെയിം ഉണ്ടായാലേ കത്തുള്ളൂ. അതായത് തീനാളം വേണം, അല്ലാതെ ഒരു സ്പാർക്കിംഗ് ഒന്നും പോരാ. എങ്ങനെ ചിലവോർക്കും എവിടെ ചിലവോർക്കും എന്നാലോചിച്ച് നടക്കുകയാണോ നിങ്ങൾ? എന്നാൽ അതിനൊരു ചെറിയ സൊല്യൂഷൻ. നമ്മളെ ലൈഫിൽ ചിലവോർക്കാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ എന്തുമെന്നൊക്കെ കിട്ടുന്നുള്ളത് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ കൂടാൻ നിങ്ങൾ തയ്യാറാണോ? ആണെങ്കിൽ എൻ്റെ കൂടെ ലൈക്കും കമൻ്റ് അടിച്ചിങ്ങോട്ട് പോരും കേട്ടോ. ഓക്കെ, ഇത് കണ്ടപ്പോൾ ഏതാണ്ടൊക്കെ ചിലർക്കൊക്കെ മനസ്സിലായി കാണും ഇത് ബയോഗ്യാസാണ്. നമ്മളെ വീടുകളിൽ ഗ്യാസില്ലാതെ അടുപ്പുകൾ പകയില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. കാരണം വേറെ ഒന്നുമല്ല, ഇന്നത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പഴയ അടുപ്പൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് സമയത്തിന് ഇപ്പോൾ എല്ലാവർക്കും തിരക്കുകളേറിയ കാലം, നമ്മളെ സൗകര്യത്തിന് സാധനം പെട്ടെന്നായി കിട്ടണം, അതിന് ഗ്യാസ് തന്നെ വേണം. നോർമലി സാധാരണ ഗ്യാസ് സിലിണ്ടറിന് വരുന്നത് ഇപ്പോൾ 900 രൂപ അടുത്താണ്. ഒരു സിലിണ്ടർ നോർമലി നമ്മളെ വീടുകളിൽ ഒരു മാസത്തേക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളെ വീട്ടിൽ ബയോഗ്യാസ് ഉണ്ടെങ്കിൽ അത് 2 മാസത്തേക്ക് ആക്കാൻ പറ്റുമെന്നുള്ളത് ഈ വീട്ടമ്മ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളും ബയോഗ്യാസ് ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ആ വീട്ടമ്മയോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഗ്യാസ് ഫോം ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ആ സിലിണ്ടറിൽ? സാധാരണ നമ്മുടെ വീട്ടിലുണ്ടവിടെ വേസ്റ്റുകൾ മാത്രം ഇട്ടാൽ മതി. സാധാരണ അതായത് നമ്മുടെ ചോറ് ബാക്കിയായത്, പച്ചക്കറി അരിയാണ് എന്റെ വേസ്റ്റ്. അതിൽ പിന്നെ നാരങ്ങയുടെ തൊലി, പിന്നെ വളമ്പുളി, തക്കാളി, അതൊന്നും ഇടാൻ പാടില്ല. പിന്നെ അതിലുണ്ടാവണ ജീവികൾ നശിച്ചു പോകും. അതിലൊരു ജീവി ഉണ്ടാവും, അത് വഴിയാണ് ഈ ഗ്യാസ് ഉണ്ടാവണം. പിന്നെ മാങ്ങ ഒക്കെ ഇടാ, പക്ഷെ മാങ്ങയുടെ വേസ്റ്റ് അതുപോലെ ചക്ക ഇടാ, ചക്കയുടെ എല്ലാരും ഇടാ, പക്ഷെ ചക്കയുടെ കുരുവിന്റെ മുകളിലുള്ള പോളില്ലേ, അതായത് ദ്രവിക്കാത്ത സാധനങ്ങളൊന്നും ഇടാൻ പാടില്ല. പിന്നെ കഞ്ഞിവെള്ളമൊക്കെ പുളിപ്പിച്ചിട്ട്, അതായത് പിന്നത്തത് കഞ്ഞിയുടെ വെള്ളം നാളെ മറ്റന്നൊക്കെ ഒഴിക്കണമെങ്കിൽ നന്നായിട്ട് ഗ്യാസ് കിട്ടും. അതുപോലെ നാളികേരം വെട്ടിയ വെള്ളം, പിന്നെ അരിയുടെ കാടി, പിന്നെ എന്താ ഈ എന്തും ഇന്ന് ഇടുന്നാലും നല്ലത് ഇത്തിരി പഴകും തോറും അതിന് നന്നായിട്ട് ഗ്യാസ് കിട്ടും. അതുപോലെ മീൻ നന്നാക്കിയ വേസ്റ്റ് അതിന്റെ വെള്ളം ഒക്കെ ഒഴിച്ചാൽ അത് കുഴപ്പമില്ല, അതൊക്കെ. ഇതെന്ന് വെച്ചാല് മറ്റേത് എന്ന് വെച്ചാല് ഒരു പോള പോലെ നിക്കോല, അത് ഒരു കാരണം വെച്ചാൽ പ്ലാസ്റ്റിക് പോലെയല്ലേ, ഫൈബർ പോലെയല്ലേ ഇരിക്കുക ചക്കക്കുരുവിന്റെ തൊലിണ്ടാവും. അപ്പോ ഇതൊക്കെയാണ് ബയോഗ്യാസ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈം എന്ന് വെച്ചാല് ഒരു 8:30 രാവിലെ. അപ്പോൾ ഇതിൽ ഗ്യാസ് ആയോ എന്നറിയാനായിട്ട് ഈ ഗ്രീൻ കളറുള്ള ഒരു ഏരിയയിൽ നിന്ന് മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന ബ്ലാക്ക് കളറുള്ള ഒരു ഏരിയ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് താഴ്ന്നാ നിൽക്കുക, അതായത് ആ ഗ്രീൻ കളറിനോട് സമാന്തരമായിട്ട് നിൽക്കും. ഇതിപ്പോൾ ഗ്യാസ് ഫോം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് ആ ബ്ലാക്ക് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. അതിപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഉയരില്ല, കാരണം അതിൻ്റെ മുകളിലൊരു വെയിറ്റൊക്കെ ഉണ്ട്. ഗ്യാസിന്റെ ലൈറ്റർ വെച്ച് കത്തിച്ചാല് ഇത് കത്തും. പക്ഷെ ഇതില് ഫ്ലെയിം ഉണ്ടായാലേ കത്തുള്ളൂ. അതായത് തീനാളം വേണം, അല്ലാതെ ഒരു സ്പാർക്കിംഗ് ഒന്നും പോരാ. പിന്നെ സ്മെല്ലൊന്നും അങ്ങനത്തെ വൃത്തികെട്ട മണമൊന്നും വരില്ല. കാരണം നമ്മളിത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഒരു 11 കൊട്ട ചാണം നന്നായിട്ട് കലക്കിയാണ് അവർ ഒഴിക്കുന്നത്. കലക്കി നന്നായിട്ട് കലക്കി ഒഴിക്കും, എന്നിട്ട് പിന്നെ നമ്മളോട് വേസ്റ്റ് ഇടാൻ പറയണത്, 3 അന്നൊടി വേസ്റ്റ് ഇടാൻ പറയും. അതിന്റെ സ്ലറി വരും, മറ്റേ നമുക്ക് ചെടികൾക്കും ഇതിലൊക്കെ ഒഴിക്കാനുള്ള സ്ലറി കിട്ടുന്നുണ്ട്. അതും ശരിക്കും വരുന്നത് ചാണകം വെള്ളം പോലെ തന്നെ വരുന്നത്. അത് ഇത് ഇതൊക്കെയാണ് ഇടുന്നതെങ്കിലും വരുന്നത് ശരിക്കും ചാണകം വെള്ളം പോലെ തന്നെ വരുന്നത്. നന്നായിട്ട് കണ്ട, നന്നായിട്ട് ഓക്കെ
ഇത് നമ്മൾ ടാങ്ക് ക്ലീൻ ആക്കേണ്ട കാര്യം അങ്ങനൊന്നുമില്ലല്ലോ. ഇല്ല, അതെന്തെങ്കിലും ബ്ലോക്ക് വന്നാലാണ്. അപ്പൊ അങ്ങനത്തെ അതിന്റെ ഉള്ളിലത്തെ വേസ്റ്റ് അതൊക്കെ വാരി പുറത്തേക്ക് ഇട്ടിട്ട് രണ്ടാമത് അതേ പുതിയ ചെയ്യണ്ട്. പരമാവധി നമ്മള് ഡെയിലി ഇത് വേസ്റ്റ് ഒഴിക്കുകയും ശ്രദ്ധിച്ചോണ്ടിരുന്ന അങ്ങനത്തെ പ്രശ്നം വരില്ല. വെള്ളം ശ്രദ്ധിക്കണം, വെള്ളം ഇങ്ങനെ വെള്ളം വറ്റിയിട്ട് ഇങ്ങനെ ഇതായി കിടക്കുമ്പോഴാണ് അതില് ഗ്യാസ് വരാണ്ടാവണം. അതിനാവശ്യത്തിന് ഇതിനേക്കാളും കൂടുതൽ വെള്ളവും കൂടെ വേണം. കാരണം അതിന്റെ ആ ഗ്യാസ് വരണേന്റെ പുറത്ത് ചുറ്റും വെള്ളത്തിന്റെ വളിയിലാണ് ഈ സാധനം കിടക്കണത്. പിന്നെ സാധാരണ പറയും മറ്റേ ഗ്യാസിനേലും തീ നാളത്തിന് ഇത്തിരി ചൂട് കുറവായിരിക്കും. നമുക്ക് തീ ഫ്ലെയിം കൂട്ടാനും കുറക്കാനൊക്കെ അത് പക്ഷെ വലിയ കുറവൊന്നും എനിക്ക് തോന്നണില്ല. കാരണം നമുക്കിപ്പോ ഇത്തിരി ചായ ഒക്കെ വെച്ചാല് ഒരിത് വേഗം ഒക്കെ ആവണം, അടച്ചു വെക്കണ വേഗം ഫ്ലെയിം കുറച്ചിട്ട് ഇനി ടോപ്പ് ഫ്ലെയിം ഇട്ട് പാത്രം വെച്ച അപ്പം നമ്മൾ ബയോഗ്യാസിന് ആകെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് ഒരു 5000 രൂപയോളമാണ്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ല. കാരണം നമ്മൊരു ഗ്യാസ് കണക്ഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഒരു മാസം മാസം കഴിയുന്നതിനനുസരിച്ച് സിലിണ്ടർ എടുക്കാൻ വേണം. സിലിണ്ടറിന് വേറെ എക്സ്ട്രാ 850 ഇന്നത്തെ റേറ്റ്. അപ്പോൾ ആ ഒരു ചിലവൊന്നും ഇതിന് വരുന്നില്ല. ഇതിന് ഫസ്റ്റ് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഇതിൽ ഒന്നാമതൊക്കെ ആവശ്യമായിട്ടുള്ള ചോറ്, നാസ്ത, ചായ, കറികൾ എല്ലാം ഇതിൽ പാകം ചെയ്യുമെന്നാണ് പറയുന്നത്. 850 രൂപ കൊടുത്ത് ഒരു മാസത്തിൽ നടക്കുന്ന സിലിണ്ടർ ഇപ്പോൾ 2 മാസം യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ.